ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് വീട്ടിലെങ്ങനെ ചീര കൃഷി ചെയ്തെടുക്കാം, ചീരയുടെ ഇല നല്ലതുപോലെ വലുതായി വരാൻ എന്തൊക്കെ ചെയ്യണം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചീര വിത്ത് പാകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് റവത്തരി ചേർക്കുന്നത് നല്ലതാണ്. വിത്ത് ഉറുമ്പ് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മണ്ണിൽ നല്ലതുപോലെ ചാണകം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വിത്ത് ചേർക്കുക. അപ്പോൾ മുളച്ച് വരുന്ന ചീര നല്ല കരുത്തുള്ളതായിരിക്കും. ഇനി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വിത്ത് മുളച്ച് വരും, ഇതേ ഒരു വലുപ്പത്തിലാവും. അവിടെ നിന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതാ ഈ ചെറിയ തൈകൾ വരും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ഇലകളായി ചീര മാറും. അതിന് ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം വേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നല്ലതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചീര നല്ല കരുത്തുറ്റതായി മാറും. നമ്മൾ ചീര മുളപ്പിക്കുന്നത് ചാണകപ്പൊടി ചേർത്ത മണ്ണിൽ തന്നെ ആവണം. അടുത്തതായിട്ട് മുളച്ചു വന്ന ചീരയ്ക്ക് ചുറ്റും ചവേല ചേർത്ത് കൊടുക്കണം. ഉണങ്ങിയ ഇലയോ ഇനി പച്ച ഇലയാണെങ്കിൽ അതോ തോല് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഈർപ്പം നിലനിൽക്കും മണ്ണിൽ. ഈ തോല് വെച്ചതിന് ശേഷം അതിന് ചുറ്റും കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കണം. ഞാൻ ഈ ചീരയ്ക്കൊക്കെ ഇതേപോലെ മണ്ണ് കയറ്റി കൊടുത്തതാണ്. തോല് വെച്ചതിന് ശേഷം മണ്ണ് കയറ്റി കൊടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഗോമൂത്രമാണ്. ഇത് ഒരു കപ്പിന് 6 കപ്പ് വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം ചീരയ്ക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കാൻ. ചീരയ്ക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറിക്കും നല്ലതാണ്. ഇത് ഡയല്യൂട്ട് ചെയ്യാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചീര അതേപോലെ ഉണങ്ങിപ്പോവുകയും ചെയ്യും. അടുത്തത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൽ നമുക്ക് പച്ചക്കറിയുടെ തൊലികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് പുളിപ്പിക്കാൻ വെക്കണം. ഒരു 4 ദിവസം അടച്ചു വെച്ച് പുളിച്ചതിന് ശേഷം അത് നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ തൊലി വേണമെങ്കിൽ ഒന്ന് അരിച്ചു മാറ്റി കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ല വലുപ്പമുള്ള ചീരയില കിട്ടുന്നതാണ്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ചീരയ്ക്ക് നല്ല വെയിൽ ആവശ്യമുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ചീര കൃഷി ചെയ്യാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.